ജെറ്റ് ബ്ലാക്ക് കളറിൽ ഒരു കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച സ്യൂട്ടാണ് അതിലെല്ലാം വരുന്നത് മെയിൻ ഷെയ്ഡ് ജെറ്റ് ബ്ലാക്ക് ആണ് അതിൻ്റെ യോക്ക് പോർഷനിലാണ് പോഷണിലാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ആ വീവിംഗ് പാറ്റേണിൽ ഡിഫറൻസ് വരുത്തി അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിലുള്ള ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള പേർപ്പിൾ കളർ ടോണിലാണ് ഇതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് ഇതുപോലെ കോട്ടണും സിൽക്കിൻ്റെയും കൂടെ ബ്ലെൻഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിടാനും കംഫർട്ടബിൾ ആണ് അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് ചന്തയിൽ സിൽക്കിൻ്റെ ഒക്കെ ഒരു ഫീലാണ് ഇതിന് കാഴ്ചയിൽ തോന്നുന്നത് പിന്നെ ഇതിലെല്ലാം സെൽഫായിട്ടുള്ള ബൂട്ടാസ് ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒരു ഇതുപോലെ ഒരു ബൂട്ട വീവിങ് സെൽഫായിട്ട് തന്നെ വരുന്നുണ്ട് അത് എല്ലാത്തിനും ഓൾ ഓവർ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷനിലായിട്ടും സ്ലീവ്സിലോട്ടും സെപ്പറേറ്റ് ആയിട്ടും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലോട്ട് വരുന്നത് ഒരു വീവിങ് ആണ് ത്രെഡ് വീവിങ് ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് വീവിങ് വരുന്നത് മെയിൻ ഷെയ്ഡിൽ വരുന്ന പേപ്പിളാണ് അതിൻ്റെ ഇടയ്ക്കൂടെ പീക്കോ ഗ്രീനും വരുന്നുണ്ട് ചുറ്റും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അത് വരുന്നിട്ടുള്ളത് ഇതുപോലെ ബ്ലാക്ക് കളറിൽ തന്നെയുള്ള പേൾ വർക്കാണ് വരുന്നത് മിഡിലും ചെറിയ ഷുഗർ ബീഡ്സിൻ്റെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന് എക്സ്ട്രാ ആയിട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതിന് അതിലോട്ട് ആ ഒരു വീവിങ് പാറ്റേൺ വന്നിട്ടില്ല പ്ലെയിൻ ആയിട്ടാണ് സ്ലീവ്സ് വരുന്നത് അപ്പോൾ ഇത് ഫാബ്രിക് ഇതുപോലെ സ്ലീവ്സും എക്സ്ട്രാ ഉള്ളത് തന്നെ ഒരു ഫൈവ് എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതല്ല മെറ്റീരിയൽ ഇതിൽ നന്നായിട്ട് അവൈലബിൾ ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ആ ഒരു വീവിങ് പാറ്റേൺ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് അതിൽ വരുന്നത് അതും ആ ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് ഇതിൻ്റെ തന്നെ ആ ഒരു പേർപ്പിളും ഒരു ഓഫ് വൈറ്റും കളർ കോമ്പിനേഷനിലുള്ള വീവിങ് ഡിസൈൻ മിഡിൽ പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫാബ്രിക്കും വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ദുപ്പട്ടയിലോട്ട് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ആ പേർപ്പിൾ കളർ ടോണിലോട്ടാണ് ബോട്ടം പെയർ ചെയ്യുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ യെല്ലോ കളർ ടോണിലോട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ത്രെഡിൽ വരുന്ന ആ ഒരു വ്യത്യാസത്തിലാണ് ഓരോ ഷെയ്ഡ്സും വരുന്നത് ഇങ്ങോട്ട് വരുമ്പം ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കൂടുതലായിട്ട് ുപ്പട്ടോ അതേപോലെ തന്നെ ഗോൾഡൻ യെല്ലോ കളറും ഓഫായിട്ടും കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് ഷാന്റൂണില് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് മൂന്നാമത്തെ ഷെയ്ഡ് ടർക്കുവൈസ് കളർട്ടാണല്ലോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന ഒരു റെഡിഷ് മെറൂൺ കളറാണ് ഇതുപോലെ വരും ദുപ്പട്ടി യോക്കിലുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ബോട്ടം വന്നിരിക്കുന്ന ഷാൻറ്റൂണിലാണ് റെഡിഷ് മെറൂൺ കളർ ടോണിലാണ് ഇത് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ ഇതിലോട്ട് പീക്കോക്ക് ഗ്രീൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് ദുപ്പട്ടയിലോട്ട് യോക്ക് പോഷണോട്ടും വന്നിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഹോട്ട് പിങ്ക് കളറിലാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് അത് എല്ലാ ഡിസൈനും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പീക്കോക്ക് ഗ്രീൻ കളറാണ് എൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ടുള്ള ആ ഒരു ഷെയ്ഡ് അങ്ങനെ അഞ്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിരുന്നു ഇഷ്ടപ്പെട്ട കളർ നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഒന്നെങ്കിൽ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്